E-Master Digital Education App Kerala Syllabus il 8th class mudal plus 2 vare download now. Namaskaram 100 news like ella prekshakarkkum swagatham njan Pravita Lakshmi nokkam 100 vaarthakal. സംസ്ഥാനത്ത് മതസൗഹാർദ്ദം നിലനിർത്തണമെന്ന് തിരുവനന്തപുരത്ത് ചേർന്ന മതസമുദായ നേതാക്കളുടെ യോഗം. പരസ്പരം മുറിവേൽപ്പിക്കാതെ ജാഗ്രത പുലർത്തണമെന്ന ആഹ്വാനം. പാലാ ബിഷപ്പിന്റെ വിവാദ പരാമർശത്തെ തള്ളി കർദിനാൾ ബസേലിയോസ് മാർ ക്ലെമസ് കാതോലിക്ക ബാവ. സർക്കാർ സർവകക്ഷി യോഗം വിളിക്കണമെന്നും യോഗത്തിൽ ആവശ്യം. പാലാ വിവാദത്തിൽ രാഷ്ട്രീയ പോര് തുടരുന്നു. സർക്കാർ കാത്തിരിക്കുന്നത് സമുദായങ്ങൾ തമ്മിൽ അകലാനെന്ന് വി ഡി സതീശൻ. വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നത് കോൺഗ്രസ് എന്ന എ വിജയരാഘവൻ. മുസ്ലിം സമുദായത്തിന്റെ വേദന മാറ്റേണ്ടത് സർക്കാർ എന്ന ലീഗ്. ബിഷപ്പ് ഉന്നയിച്ച വിഷയങ്ങൾ തമസ്കരിക്കാൻ കോൺഗ്രസ് സിപിഐഎം നീക്കമെന്ന് കെ സുരേന്ദ്രൻ. പാലാ ബിഷപ്പിനെ തള്ളി വെള്ളാപ്പള്ളി നടേച്ച്. 12 കോടിയുടെ തിരുവോണം ബമ്പറിൽ ട്വിസ്റ്റ്. പ്രവാസിയുടെ അവകാശവാദത്തിന് പിന്നാലെ യഥാർത്ഥ ഭാഗ്യവാനെ തിരിച്ചറിഞ്ഞു. ഒന്നാം സമ്മാനം മരട് സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ ജയബാലന്. ടിക്കറ്റ് ബാങ്കിന് കൈമാറി. ഒന്നാം സമ്മാനത്തിന് അർഹമായ ടിക്കറ്റ് തനിക്ക് വേണ്ടി എടുത്തെന്ന് പറഞ്ഞ് സുഹൃത്ത് വഞ്ചിച്ചുവെന്ന് പ്രവാസി മലയാളിയായ സെയ്ദ് ലബി. രാജ്യത്ത് കോവിഡ് കേസുകൾ കുറഞ്ഞതിന് പിന്നാലെ കേന്ദ്ര സർക്കാർ വീണ്ടും വാക്സിൻ കയറ്റുമതിക്ക്. അടുത്ത മാസം മുതൽ അധിക ഡോസുകൾ കയറ്റുമതി ചെയ്യുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി. അടുത്ത 3 മാസം കൊണ്ട് 100 കോടിയിലധികം ഡോസ് ലഭിക്കുമെന്ന വിശദീകരണം. രാജ്യത്തെ വാക്സിനേഷനാണ് പ്രഥമ പരിഗണനയെന്നും മൻസുഖ് മാണ്ഡവ്യ. സംസ്ഥാനത്ത് ഇന്ന് 15692 പേർക്ക് കൂടി കോവിഡ്. 92 മരണം കൂടി സ്ഥിരീകരിച്ചു. ടിപിആർ 17.48%. ഒന്നാം ഡോസ് വാക്സിനേഷൻ 90% കടന്നുവെന്ന് ആരോഗ്യമന്ത്രി. ശബരിമല വിമാനത്താവള പദ്ധതിയിൽ പ്രതിസന്ധിയില്ല എന്ന് സ്പെഷ്യൽ ഓഫീസർ വി തുളസീദാസ്. ഡിജിസിയെ ഉന്നയിച്ചത് സ്വാഭാവിക ചോദ്യങ്ങൾ മാത്രം. വ്യോമയാന മന്ത്രാലയത്തിന് ഉടൻ മറുപടി നൽകുമെന്നും വി തുളസീദാസ് 24നോട്. ഡിജിസിയെ റിപ്പോർട്ട് കേരളത്തിന്റെ വികസനം അട്ടിമറിക്കുന്നതാണ് എന്ന് റാന്നി മുൻ എംഎൽഎ രാജു എബ്രഹാം. ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്ക കേസിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. പള്ളികൾക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്ന കോടതി ഉത്തരവ് നടപ്പാക്കണം. ക്രമസമാധാന പ്രശ്നം പറഞ്ഞ് സർക്കാരിന് ഒഴിയാനാകില്ല. ഈ മാസം 29നകം നിലപാട് അറിയിക്കാനും നിർദ്ദേശം. കോടതി നിർദ്ദേശം സ്വാഗതം ചെയ്ത ഓർത്തഡോക്സ് സഭ. പഞ്ചാബിൽ 16ാമത് മുഖ്യമന്ത്രിയായി ചരൺജീത് സിംഗ് ചന്നി സത്യപ്രതിജ്ഞ ചെയ്തു. സുഖ്ജീന്ദർ സിംഗ് രൺധാവയും ഒ പി സോണിയും ഉപമുഖ്യമന്ത്രിമാർ. അധികാരമേറ്റത് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ. ചടങ്ങിൽ നിന്ന് വിട്ടുനിന്ന് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ പ്രതിഷേധം. പഞ്ചാബ് കോൺഗ്രസിൽ പൊട്ടിത്തെറി. ഹൈക്കമാൻഡിനെ വിമർശിച്ച് മുതിർന്ന നേതാവ് സുനിൽ ജാഖർ. ഇടുങ്ങിയ ചിന്തയുള്ള മനുഷ്യർ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നുവെന്ന വിമർശനം. സിദ്ധുവിന്റെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് നേരിടാനുള്ള ഹൈക്കമാൻഡ് നിർദ്ദേശം ചോദ്യം ചെയ്ത് കോൺഗ്രസ് നേതാക്കൾ. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കാൻ ഒരുക്കങ്ങൾ ഊർജിതം. SERTയുടെ കരട് മാർഗരേഖ അടിസ്ഥാനമാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ്. സ്കൂൾ തലത്തിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കും. ഡോക്ടറും ഹെൽത്ത് ഇൻസ്പെക്ടറും തദ്ദേശ ഭരണ പ്രതിനിധികളും സമിതി. സംസ്ഥാനത്ത് സ്കൂൾ തുറക്കാൻ തീരുമാനിക്കുമ്പോഴും നിയമന അംഗീകാരം കിട്ടാതെ ആയിരക്കണക്കിന് അധ്യാപകർ. സർക്കാർ ഉത്തരവിറങ്ങി 6 മാസം കഴിഞ്ഞിട്ടും അംഗീകാരം നൽകുന്നതിൽ പ്രതിസന്ധി. നിയമന അംഗീകാരം ലഭിക്കാനുള്ളത് 2016 മുതൽ. നിയമനം ലഭിച്ച 6625 അധ്യാപകർ. സ്കൂളുകൾ തുറക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് മാർഗനിർദ്ദേശം നൽകണമെന്ന പൊതുതാൽപര്യ ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ച സുപ്രീംകോടതി. വിഷയം സങ്കീർണമാണെന്നും സർക്കാരുകൾ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളെന്നും കോടതി. ഭരണനിർവഹണം സുപ്രീംകോടതിക്ക് ഏറ്റെടുക്കാനാവില്ല എന്നും ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച്. പാലക്കാട് സിപിഐഎമ്മിൽ നടപടി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി കെ ചാമുണ്ണിയെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. കണ്ണമ്പ്രം ബാങ്ക് ഹോണററി സെക്രട്ടറി ആർ സുരേന്ദ്രനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി. കണ്ണമ്പ്ര റൈസ് പാർക്ക് ഭൂമി ഇടപാട് ക്രമക്കേടിലാണ് നടപടി. ജനങ്ങളോട് പക്ഷപാതം പാടില്ല എന്ന് മന്ത്രിമാരെ ഓർമ്മിപ്പിച്ച മുഖ്യമന്ത്രി. അധികാരത്തിലെത്തിയാൽ മുന്നിലുണ്ടാകേണ്ടത് ജനങ്ങൾ മാത്രമെന്ന് മന്ത്രിമാരുടെ പഠന ക്ലാസ്സിൽ നിർദ്ദേശം. 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ 10 സെഷനുകൾ. ഭരണ സംവിധാനത്തെക്കുറിച്ച് മന്ത്രിമാർക്ക് അവബോധമുണ്ടാക്കുക ലക്ഷ്യം. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വീണ്ടും ക്രിക്കറ്റ് ആവേശം. വെസ്റ്റിൻഡീസിനെതിരായ 2020 മത്സരം 2022 ഫെബ്രുവരി 20 കാര്യവട്ടത്ത്. അടുത്ത വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ മഞ്ചേരിയിൽ നടക്കുമെന്നും കായികമന്ത്രി വി അബ്ദുറഹ്മാൻ. രാജ്യത്ത് പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ കുറവ്. 24 മണിക്കൂറിനിടെ 30256 പുതിയ രോഗികളും 295 മരണവും. രോഗമുക്തി നിരക്ക് ഉയർന്നു. ഭിന്നശേഷിയും ശാരീരിക ബുദ്ധിമുട്ടുകളും ഉള്ളവർക്ക് വീടുകളിൽ വാക്സിനേഷൻ നടത്തണമെന്ന ഹർജിയിൽ കേന്ദ്രത്തിന് സുപ്രീംകോടതിയുടെ നോട്ടീസ്.
കൊച്ചി ചമ്പക്കര മഹിളാ മന്ദിരത്തിൽ നിന്നും കാണാതായി രണ്ട് പെൺകുട്ടികളെ കണ്ടെത്തി. പെൺകുട്ടികളിൽ ഒരാളുടെ സഹോദരിയുടെ കോഴിക്കോട്ടെ വീട്ടിൽ നിന്നാണ് കണ്ടെത്തിയത്. കൊൽക്കത്ത സ്വദേശിനിയായ പെൺകുട്ടി ബംഗളൂരുവിലേക്ക് കടന്നതായും പോലീസ്. എറണാകുളം കളമശ്ശേരിയിൽ വിദേശ വനിതയ്ക്കെതിരെ ആക്രമണമെന്ന പരാതി. സമീപവാസി മരത്തടി കൊണ്ട് അടിക്കാൻ വന്നുവെന്നും അസഭ്യവശം നടത്തിയെന്നുമാണ് പരാതി. മലേഷ്യൻ പൌരയായ പൂജ തെരേഷ സ്റ്റാൻസ്ലസ് ഡിജിപി, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർക്ക് പരാതി നൽകി. പിണറായിയെ പുകഴ്ത്തിയ പ്രസ്താവന തിരുത്തി കെ മുരളീധരൻ എം പി. കെ കരുണാകരൻ വാഗ്ദാനം നടപ്പാക്കിയ മുഖ്യമന്ത്രി. പിണറായി വിജയൻ വാഗ്ദാനങ്ങൾ മാത്രം നൽകുന്നു, മര്യാദയ്ക്ക് ഭരിക്കുന്നില്ല എങ്കിൽ ഇറങ്ങിപ്പോകണമെന്നും കെ മുരളീധരൻ. സീതത്തോട് സഹകരണ ബാങ്ക് ക്രമക്കേട്. സെക്രട്ടറി കെ യു ജോസിനെ സസ്പെൻഡ് ചെയ്തു. 1.65 കോടിയുടെ ക്രമക്കേടിലാണ് നടപടി. രേഖകളിൽ തിരിമറി നടത്തിയെന്ന് ആഭ്യന്തര അന്വേഷണത്തിൽ കണ്ടെത്തി. കെ സി ബിയുടെ പേരിൽ വ്യാജ എസ് എം എസ് ലഭിച്ചതായി പരാതി. ഉപഭോക്താക്കളുടെ വൈദ്യുതി വിച്ഛേദിക്കുമെന്ന തരത്തിലാണ് സന്ദേശം പ്രചരിക്കുന്നത്. കുടിശ്ശിക നിവാരണത്തിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്ക് സന്ദേശം അയക്കുന്നത് മുതലെടുത്താണ് വ്യാജ പ്രചാരണം. കെ സി ബിയുടെ പരാതിയിൽ സൈബർ സെൽ അന്വേഷണം തുടങ്ങി. ബിസിനസ് സംരംഭങ്ങൾ മറയാക്കി ബിനീഷ് കോടിയേരി കള്ളപ്പണം വെളുപ്പിച്ചുവെന്ന് ഇ ഡി കർണാടക ഹൈക്കോടതിയിൽ. ബിനീഷ് കോടിയേരിയുടെ ഡ്രൈവർ അനിക്കുട്ടൻ, സുഹൃത്ത് അരുൺ എന്നിവർ അന്വേഷണവുമായി സഹകരിക്കാത്തതിൽ ദുരൂഹതയുണ്ടെന്ന് ഇ ഡി. ബംഗളൂരു കള്ളപ്പണക്കേസിൽ ബിനീഷ് കോടിയേരിയുടെ ജാമ്യാപേക്ഷയ്ക്കെതിരെയാണ് ഇ ഡിയുടെ വാദം. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടി ലീന മരിയ പോളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. സെപ്റ്റംബർ 27 വരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. നടി അറസ്റ്റിലായത് ചെന്നൈ സ്വദേശി സുകേഷ് ചന്ദ്രശേഖർ ഉൾപ്പെടെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിഫോമിൽ തട്ടമിടാൻ അനുവദിക്കണമെന്ന വിദ്യാർത്ഥിനിയുടെ ആവശ്യത്തിൽ ഇടപെടാൻ വിസമ്മതിച്ച ഹൈക്കോടതി. പോലീസ് സേനയുടെ മാതൃകയിലാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന് യൂണിഫോമെന്ന് സർക്കാർ. മതപരമായ മുദ്രകൾ അനുവദിക്കാനാവില്ല എന്നും വിശദീകരണം. കോടതിയെ സമീപിച്ചത് കുറ്റ്യാടിയിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിനി റിസാനഹാൻ. ഇടുക്കി വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. പ്രതി അർജുനെതിരെ കൊലപാതകം, ബലാത്സംഗം എന്നീ കുറ്റങ്ങൾ ചുമത്തി. പ്രതിക്കെതിരെ പോക്സോ കേസും തെളിവ് നശിപ്പിക്കാൻ പ്രതി ശ്രമിച്ചുവെന്നും കുറ്റപത്രം. കാക്കനാട് ലഹരിക്കടത്ത് കേസിൽ ഒരാൾ കൂടി പിടിയിലായി. കോഴിക്കോട് സ്വദേശി ദീപേഷാണ് എക്സൈസ് ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായത്. പ്രതികൾക്ക് ലഹരിമരുന്ന് വാങ്ങാൻ സാമ്പത്തിക സഹായം നൽകിയവരിൽ ഒരാളാണ് ദീപേഷ്. കേസിൽ ഇതോടെ 8 പേർ പിടിയിലായി. ഹിമാചൽ പ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ആം ആദ്മി. 68 സീറ്റുകളിൽ മത്സരിക്കുമെന്ന് ആം ആദ്മി ഹിമാചൽ പ്രദേശ് ഇൻചാർജ് രക്നേഷ് ഗുപ്ത. തെരഞ്ഞെടുപ്പ് നടക്കുക 2022 നവംബർ. പശ്ചിമബംഗാളിലെ ബി ജെ പി അധ്യക്ഷൻ ദിലീപ് ഘോഷിന് പുതിയ ചുമതല. ബി ജെ പി ദേശീയ ഉപാധ്യക്ഷനാക്കി. സുഗാന്ത മംജുദാർ പുതിയ സംസ്ഥാന അധ്യക്ഷൻ. മുസഫർനഗർ കലാപവുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ കൂടി പ്രതികളെ വെറുതെ വിട്ടു. മുസഫർനഗർ അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് നടപടി. 20 പ്രതികളെയാണ് കോടതി വെറുതെ വിട്ടത്. പ്രതികൾക്കെതിരെയുള്ള കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്ന് കോടതി. ഛത്തീസ്ഗഡ് മുൻമന്ത്രി രജീന്ദ്രർ പാൽ സിംഗ് ബാട്ടിയ തൂങ്ങി മരിച്ച നിലയിൽ രാജ്നന്ദ് ഗാവിലെ വസതിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ആരോഗ്യ കാരണങ്ങളാൽ ആത്മഹത്യ ചെയ്യുന്നുവെന്ന കുറിപ്പ് ലഭിച്ചതായി പോലീസ്. പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പ് ആക്രമണങ്ങളിലെ അന്വേഷണം സംബന്ധിച്ച ഹർജി പരിഗണിക്കുന്നത് മാറ്റി. സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ട കൽക്കട്ട ഹൈക്കോടതി നടപടി ചോദ്യം ചെയ്തുള്ള ഹർജികളാണ് മാറ്റിയത്. ഈ മാസം 28-ന് വിശദമായ വാദം കേൾക്കാമെന്ന് സുപ്രീംകോടതി. കക്ഷികൾക്ക് രേഖകൾ സമർപ്പിക്കാൻ വെള്ളിയാഴ്ച വരെ സമയം അനുവദിച്ചു. ഉത്തരാഖണ്ഡിൽ കോവിഡ് കർഫ്യൂ നീട്ടി. നിയന്ത്രണം അടുത്ത മാസം 5 വരെ. അത്യാവശ്യ സർവീസുകൾ അനുവദിക്കും. അശ്ലീല ചിത്ര നിർമ്മാണ കേസിൽ വ്യവസായി രാജ് കുന്ദ്രയ്ക്ക് ജാമ്യം. 50,000 രൂപയുടെ ജാമ്യ ബോണ്ട് കെട്ടിപ്പിക്കണമെന്ന ഉപാധിയിലാണ് ജാമ്യം. ബോംബെ കോടതിയുടേതാണ് നടപടി. ഹിമാചൽ പ്രദേശിൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെയുള്ള എല്ലാ സ്കൂളുകളും ഈ മാസം 25 വരെ അടച്ചിടാൻ തീരുമാനം. നടപടി വിദ്യാർത്ഥികൾക്കിടയിലെ കോവിഡ് വ്യാപനം കണക്കിലെടുത്തു. അഖില ഭാരതീയ അഖാഡ പരിഷത്ത് പ്രസിഡന്റ് മഹന്ത് നരേന്ദ്രഗിരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഉത്തർപ്രദേശ് പ്രയാഗ് രാജിലെ ബഗംബാരി മഠത്തിലാണ് മൃതദേഹം കണ്ടത്. ഫോറൻസിക് വിദഗ്ധ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. കോവിഡ് ചികിത്സയ്ക്കായുള്ള അവശ്യമരുന്നുകൾ നിയമവിരുദ്ധമായി സൂക്ഷിച്ചെന്ന കേസിൽ ഗൌതം ഗംഭീർ എംപിക്കെതിരെയുള്ള വിചാരണ നടപടികൾക്ക് സ്റ്റേ. നടപടി ഡൽഹി ഹൈക്കോടതിയുടേത്. ഡൽഹി ഡ്രഗ് കൺട്രോളർക്ക് അടക്കമുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാനും നിർദ്ദേശം. അന്താരാഷ്ട്ര വാർത്തകൾ.
ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 22,94,00,000 പിന്നിട്ടു. മരണസംഖ്യ 47,00,000 കടന്നു. 20,61,00,000 പേർക്ക് രോഗമുക്തി. റഷ്യൻ സർവകലാശാലയിൽ വെടിവെപ്പ്, 8 പേർ കൊല്ലപ്പെട്ടു. വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർത്തത് സഹപാഠി. അക്രമി ആത്മഹത്യ ചെയ്ത നില. 2022 നടക്കുന്ന ഫിലിപ്പൈൻസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന ബോക്സിംഗ് താരം മാനി പാക്വിയാവോ. പ്രസിഡന്റ് റോഡ്രിഗോ ഡ്യൂട്ടേർട്ടെയുടെ ചൈനയുമായുള്ള സൌഹൃദത്തിനും വിമർശനം. അമേരിക്കയിലെ ടെക്സസിൽ സൈനിക പരിശീലന വിമാനം തകർന്നു വീണ് 2 പേർക്ക് പരുക്ക്. പ്രദേശത്തെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി റിപ്പോർട്ട്. ത്രിരാഷ്ട്ര സഖ്യത്തിനെതിരായ ഫ്രാൻസിന്റെ അതൃപ്തി തുടരുന്നു. ബ്രിട്ടനുമായി തീരുമാനിച്ചിരുന്ന പ്രതിരോധ മന്ത്രിതല ചർച്ച റദ്ദാക്കി. അമേരിക്കയും ബ്രിട്ടനും ഓസ്ട്രേലിയയും ചേർന്ന് രൂപീകരിച്ച ത്രിരാഷ്ട്ര സഖ്യത്തിന്റെ പ്രതിരോധ നയങ്ങളാണ് ഫ്രാൻസിനെ പ്രകോപിപ്പിച്ചത്. കസാഖിസ്ഥാനിൽ പോലീസിന് നേരെയുണ്ടായ വെടിവെപ്പിൽ 2 ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 5 പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. 5 വയസ്സിനും 11 വയസ്സിനും മധ്യേ പ്രായമുള്ള കുട്ടികൾക്ക് ഫൈസർ വാക്സിൻ സുരക്ഷിതമെന്ന പഠനം. ഫൈസറും ബയോ എൻടെക്കും നടത്തിയ ക്ലിനിക്കൽ പരീക്ഷണമാണ് വിജയകരമായത്. വാക്സിന് അംഗീകാരം ലഭിച്ചാൽ ഉടൻ വിതരണം ആരംഭിക്കുമെന്ന് കമ്പനി. ബീജിംഗിലെ റെസിഡൻഷ്യൽ ഏരിയയിലുണ്ടായ തീപിടുത്തത്തിൽ 5 മരണം. തീപിടുത്തമുണ്ടായത് ടോങ്ഷോ ജില്ലയിൽ. തീപിടുത്തമുണ്ടാകാനുള്ള കാരണം വ്യക്തമായിട്ടില്ല. അഫ്ഗാനിസ്ഥാനിൽ താലിബാന് നേരെ നടത്തിയ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ISIS. ജലാലാബാദിൽ 2 ദിവസങ്ങളിലായി നടന്ന സ്ഫോടനത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. IPL കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് തകർപ്പൻ ജയം. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ തോൽപ്പിച്ചത് 9 വിക്കറ്റിന്. 93 റൺസ് വിജയലക്ഷ്യം. 60 പന്ത് ബാക്കി നൽകി മറികടം. കോവിഡ് പോരാളികൾക്ക് ആദരമർപ്പിച്ച റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ താരങ്ങൾ. കൊൽക്കത്തയ്ക്കെതിരായ മത്സരത്തിൽ കളത്തിലിറങ്ങിയത് നീല ജേഴ്സി അണിഞ്ഞ്. മത്സരശേഷം ജേഴ്സി ലീലത്തിൽ വയ്ക്കുമെന്നും തുക കോവിഡ് പ്രതിരോധത്തിന് കൈമാറുമെന്നും ക്ലബ് മാനേജ്മെന്റ്. 2019-20 ആഭ്യന്തര സീസണിൽ പങ്കെടുത്ത ക്രിക്കറ്റ് താരങ്ങൾക്ക് അധിക മാച്ച് ഫീസ് ലഭ്യമാക്കാൻ BCCIയുടെ തീരുമാനം. 50% മാച്ച് ഫീസാണ് താരങ്ങൾക്ക് നൽകുക. കോവിഡിനെ തുടർന്ന് നഷ്ടമായ മത്സരങ്ങൾക്കുള്ള നഷ്ടപരിഹാരമായാണ് നടപടി. പാകിസ്ഥാനിലെ ക്രിക്കറ്റ് പരമ്പരയിൽ നിന്ന് ഇംഗ്ലണ്ട് ടീമും പിന്മാറി. ഒക്ടോബറിൽ നടക്കേണ്ട പരമ്പരയിൽ നിന്നാണ് പിന്മാറ്റം. സുരക്ഷാ കാരണങ്ങളെ തുടർന്നാണ് തീരുമാനമെന്ന് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വിജയക്കുതിപ്പ് തുടർന്ന ചെൽസി. ടോട്ടനത്തെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 3 ഗോളിന്. വെസ്റ്റ്ഹാമിനെ 1-2 ഗോളുകൾക്ക് വീഴ്ത്തി മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ലാലിഗയിൽ റയൽ മാഡ്രിഡിന് ജയം. വലൻസിയയെ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ജയത്തോടെ 13 പോയിന്റുമായി റയൽ ലീഗിൽ ഒന്നാമത്. ബാഴ്സലോണ ഗ്രാനഡ പോരാട്ടം രാത്രി 12:30. ഫ്രഞ്ച് ലീഗിൽ PSGക്ക് ജയം. ലിയോണിനെ വീഴ്ത്തിയത് 1-2 ഗോളിന്. മൌറോ ഇക്കാർഡിയുടെ വിജയ ഗോൾ. 93rd മിനിറ്റിൽ. 18 പോയിന്റുമായി PSG ലീഗിൽ ഒന്നാമത്. ഇറ്റാലിയൻ ലീഗിൽ യുവന്റസ് AC മിലാൻ പോരാട്ടം സമനിലയിൽ. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. ഇന്ന് നാപ്പോളി ഉഡിനീസ് FCയെ നേരിടും. ലിവർപൂൾ മധ്യനിര താരം തിയാഗോ അൽക്കാൻട്രയ്ക്ക് വീണ്ടും പരുക്ക്. അടുത്ത 2 മത്സരങ്ങൾ നഷ്ടമാകുമെന്ന് ക്ലബ് മാനേജ്മെന്റ്. പരുക്കേറ്റ ഫെർമിനോയും ട്രെന്റ് അർണോൾഡും അടുത്ത കളിയിൽ ഉണ്ടാകില്ല. തിരുവനന്തപുരത്ത് സാമൂഹ്യ വിരുദ്ധർ വാഴകൾ വെട്ടി നശിപ്പിച്ചതായി പരാതി. വട്ടിയൂർക്കാവ് കുറ്റിയാമൂടിന് സമീപം നട്ടുവളർത്തിയ വാഴകളാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് മൊബൈൽ റീചാർജ് കടയിൽ സൂക്ഷിച്ചിരുന്ന വിദേശ മദ്യം പിടികൂടി. അനധികൃത വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 90 ലിറ്റർ മദ്യമാണ് കഴക്കൂട്ടം എക്സൈസ് പിടികൂടിയത്. കടയുടമ പ്രദീപ് കസ്റ്റഡിയിൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വനിതാ ഹോസ്റ്റൽ പരിസരത്ത് നഗ്നതാ പ്രദർശനം നടത്തിയ പ്രതി പിടിയിലായി. ചെല്ലൂർ സ്വദേശി ഷിനുവാണ് പിടിയിലായത്. വിദ്യാർത്ഥികളുടെ പരാതിയെ തുടർന്നാണ് നടപടി. തിരുവനന്തപുരം നന്ദിയോടെ 72-കാരി ആക്രമിച്ച സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിൽ അയൽവാസി അറസ്റ്റിലായി. പാലോട് പോലീസിന്റെ പിടിയിലായത് അർജുനൻ എന്ന് വിളിക്കുന്ന ഉദയകുമാർ. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ട്രാൻസ്ജെൻഡറായി വേഷം കെട്ടി ആക്രമണം നടത്തിയ അയാൾ അറസ്റ്റിലായി. പിടിയിലായത് നെട്ടയം സ്വദേശി ബിനോയ്. ആലംകോട് സ്വദേശി സലീമിനെയാണ് ആക്രമിച്ചു. പത്തനാപുരം താലൂക്ക് ആശുപത്രി യാഥാർത്ഥ്യമാകുന്നു. പത്തനാപുരം മഞ്ചള്ളൂരിൽ സ്ഥലം ഏറ്റെടുത്തു. കെട്ടിട നിർമ്മാണത്തിനായി കിഫ്ബി 77 കോടി രൂപ അനുവദിച്ചു.
കെ ആർ ഗൗരിയമ്മയ്ക്കായി സ്മാരകം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ തീരുമാനം. സ്മാരകത്തിന്റെ സമഗ്ര രൂപരേഖ തയ്യാറാക്കി സമർപ്പിക്കാൻ ആലപ്പുഴ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ നിർദ്ദേശം. ഗൗരിയമ്മയുടെ ചാത്തനാട്ടെ വീട് ഏറ്റെടുത്ത് 2 കോടി രൂപ ചിലവിട്ട് സ്മാരകം നിർമ്മിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ആലപ്പുഴ പാതിരപ്പള്ളിയിൽ ദമ്പതികളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാതിരപ്പള്ളി സ്വദേശി രജികുമാർ, ഭാര്യ അജിത എന്നിവരാണ് മരിച്ചത്. സാമ്പത്തിക ബാധ്യത മൂലം ജീവനൊടുക്കിയതാണ് എന്ന് പോലീസ് നിഗമനം. കോട്ടയം വൈക്കം കായലോര ബീച്ച് സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുന്നതിന് ശ്രമം നടക്കുന്നുവെന്ന വൈക്കം നഗരസഭയുടെ ആരോപണം വാസ്തവ വിരുദ്ധമെന്ന് സി കെ ആശ എം എൽ എ. 1988 മുതൽ ബീച്ച് സംബന്ധിച്ച നിയമതർക്കം നിലനിൽക്കുന്നതാണ് എന്നും വിഷയത്തിൽ തന്റെ പേര് ബോധപൂർവ്വം വലിച്ചിഴയ്ക്കുകയാണ് എന്നും എം എൽ എ. കോട്ടയം ജില്ലയിൽ 1396 പേർക്ക് കൂടി കോവിഡ്. 1482 പേർക്ക് രോഗമുക്തി. ജില്ലയിൽ ചികിത്സയിലുള്ളത് 6705 പേർ. ദന്ത അർബുദ ബോധവൽക്കരണ ദിനം ആചരിച്ച് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള ഘടകം. പരിപാടി സംഘടിപ്പിച്ചത് സെൻട്രൽ കേരള കോട്ടയം ബ്രാഞ്ചുമായി സഹകരിച്ച് ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോക്ഡൌൺ ഇളവുകൾക്കൊപ്പം കാലാവസ്ഥയും അനുകൂലമായതോടെ ഇടുക്കി അണക്കെട്ടിൽ സന്ദർശകരുടെ തിരക്ക്. ഇന്നലെ മാത്രം എത്തിയത് 1665 പേർ. ഒക്ടോബർ 16 വരെ ഡാം സന്ദർശിക്കാൻ അനുമതി. എറണാകുളം ജില്ലയിൽ അതിഥി തൊഴിലാളികൾക്ക് വാക്സിൻ നൽകുന്നതിനായി ക്ലിനിക് ഓൺ വീൽസ് പ്രയാണം ആരംഭിച്ചു. ആദ്യ വാക്സിനേഷൻ ക്യാമ്പ് പച്ചാളം പി ജെ ആന്റണി ഹാളിൽ ജില്ലാ കളക്ടർ ജാഫർ മാലിക് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഭരണകൂടത്തിന്റെയും തൊഴിൽ വകുപ്പിന്റെയും എറണാകുളം കരയോഗത്തിന്റെയും നേതൃത്വത്തിലാണ് പദ്ധതി. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനത്തിന്റെ ഭാഗമായി വൈപ്പിൻ ബീച്ചുകളിൽ ശുചീകരണം നടത്തി. അഴീക്കോട് കോസ്റ്റൽ പോലീസ്, കോസ്റ്റ് ഗാർഡ് കൊച്ചി, മരക്കക്കടവ്, ചാവക്കാട് കോസ്റ്റൽ പോലീസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം. പെരുമ്പാവൂർ പ്രവാസി അസോസിയേഷൻ യു എയുടെ 2021-22 വർഷത്തെ കമ്മിറ്റി നിലവിൽ വന്നു. നസീർ പെരുമ്പാവൂരിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജോമി ജോസഫിനെ പ്രസിഡന്റായും ബിൻസി കൃഷ്ണദാസിനെ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു. സഹപാഠിക്കൊരു സാന്ത്വനവുമായി തൃശൂർ കേരളവർമ്മ കോളേജ്. 24 കേരള ബറ്റാലിയൻ NCC ബോയ്സ് യൂണിറ്റാണ് രംഗത്തെത്തിയിരിക്കുന്നത്. കേഡറ്റുകൾ സ്വരൂപിച്ച തുക കൊണ്ട് വാങ്ങിയ സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ പൂർത്തിയായി. രേഖകൾ സഹപാഠിക്ക് കൈമാറി. എസ് കെ എസ് എസ് എഫ് കയ്പമംഗലം മേഖലാ കമ്മിറ്റി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. എസ് കെ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഫറൂഖ് അബ്ദുൽ റഹ്മാന്റെ പുയ്യപ്പോൽ ചിരിച്ച മയ്യപ്പോൽ കരഞ്ഞ എന്ന നോവൽ പ്രകാശനം ചെയ്തു. പാലക്കാട് തൃത്താല വെള്ളിയാങ്കല്ല പൈതൃക പാർക്കിൽ വെച്ച് നടന്ന ചടങ്ങിൽ സ്പീക്കർ എം പി രാജേഷ് പത്മശ്രീ ശിവൻ നമ്പൂതിരിക്ക് നൽകിയാണ് പുസ്തകം പ്രകാശനം ചെയ്തു. പാലക്കാട് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ച് സേഫ് മണ്ണാർക്കാട് ജനകീയ കൂട്ടായ്മ. ബ്ലഡ് ഡോണേഴ്സ്, കേരള മണ്ണാർക്കാട് താലൂക്ക് കമ്മിറ്റി, KCYM എന്നിവയുമായി സഹകരിച്ചായിരുന്നു ക്യാമ്പ്. ക്യാമ്പിൽ 37 പേർ പങ്കെടുത്തു. പാലക്കാട് ഒറ്റപ്പാലം RS റോഡിൽ വയോധികയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. ഈ മാസം 9 ഖദീജയെ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. സഹോദരിയുടെ മകൾ ഷീജ, ഇവരുടെ മകൻ യാസർ എന്നിവരാണ് പ്രതികൾ. പാലക്കാട് പട്ടിത്തറ പഞ്ചായത്തിലെ 18 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും വാക്സിൻ നൽകിയതായി പഞ്ചായത്ത് ഭരണസമിതി. സമ്പൂർണ്ണ വാക്സിനേഷൻ പ്രഖ്യാപനം പട്ടിത്തറ പഞ്ചായത്ത് അധ്യക്ഷൻ പി ബാലൻ നിർവഹിച്ചു. പാലക്കാട് പട്ടാമ്പി ഡിവിഷൻ വിസ്ഡം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച കോൺക്ലേവ് സമാപിച്ചു. കുട്ടനാട് വെൽഫെയർ ബോർഡ് അപ്പർ ക്ലർക്ക് സിദ്ദിഖ് ഫാളിനി ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ഇടവണ്ണയിൽ ഷോക്കേറ്റ 1.5 വയസ്സുകാരൻ മരിച്ചു. ഫൈജു റഹ്മാന്റെ മകൻ മസീദലോമാണ് മരിച്ചത്. ഷോക്കേറ്റയുടെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ പെൻ സ്ട്രൈക്ക് നടത്തി SSF. പരീക്ഷകൾ കൃത്യമായി നടത്താതെയും ഫലം പ്രഖ്യാപിക്കാതെയും വിദ്യാർത്ഥി വിരുദ്ധ നടപടി സ്വീകരിക്കുന്നുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. മാലിന്യമുക്ത കോഴിക്കോട് ബീച്ച് ലക്ഷ്യമാക്കിയുള്ള പുണ്യം കോഴിക്കോട് പദ്ധതിക്ക് തുടക്കമായി. റോട്ടറി ക്ലബ് ഓഫ് കാലിക്കറ്റ് സൈബർ സിറ്റിയുടെ സഹകരണത്തോടെയാണ് പദ്ധതി. റോട്ടറി പാസ് ഡിസ്ട്രിക്ട് ഗവർണർ ഡാരിയസ് മാർഷൽ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് നാദാപുരി കല്ലാച്ചിയിൽ മൊബൈൽ കട കുത്തിത്തുറന്ന് പണം കവർന്ന കേസിൽ പ്രതി അറസ്റ്റിലായി. പിടിയിലായത് കല്ലാച്ചി മലയിൽ സ്വദേശി ഹരിദാസ്. രാജ്യത്തെ പാചകവാതക വില വർധന ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതിഷേധിച്ച് ധർണ നടത്തി UDF കോഴിക്കോട് ജില്ലാ കമ്മിറ്റി. ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ കെ മുരളീധരൻ MP ഉദ്ഘാടനം ചെയ്തു.
വയനാട് ജില്ലയിൽ 510 പേർക്ക് കൂടി കോവിഡ്, 942 പേർക്ക് രോഗമുക്തി. ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 19.12%. വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരുക്ക്. ആന ഇറങ്ങിയത് മീനങ്ങാടി അപ്പാട് മേഖലയിൽ. പരുക്കേറ്റത് സൊസൈറ്റി കവല സ്വദേശി മുണ്ടിയാനൽ കരുണാകരൻ. കണ്ണൂർ ജില്ലയിൽ 700 പേർക്ക് കൂടി കോവിഡ്, 688 പേർക്ക് സമ്പർക്ക രോഗബാധ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.8%. കണ്ണൂർ പടിയൂർ പഞ്ചായത്തിലെ പൂവം മേഖലയിൽ പഴശ്ശി ജലസംഭരണിയിൽ നിന്ന് അനധികൃതമായി കടത്താൻ ശ്രമിച്ച 15 ലോഡ് മണൽ പിടികൂടി. മണൽക്കൊള്ള കണ്ടെത്തിയത് ഇരിക്കൂർ പോലീസും റവന്യൂ വകുപ്പും ചേർന്ന് നടത്തിയ പരിശോധനയിൽ. അന്താരാഷ്ട്ര തീരശുചിത്വ ദിനത്തിന്റെ ഭാഗമായി തലശ്ശേരി തീരദേശ പോലീസിന്റെ നേതൃത്വത്തിൽ മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ച് ശുചീകരിച്ചു. മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സജിത ഉദ്ഘാടനം ചെയ്തു. തീരദേശ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ ബി സ്മിതേഷ് അധ്യക്ഷനായി. കണ്ണൂർ മുനമ്പത്ത് ഒഴുക്കിൽപ്പെട്ട് കാണാതായ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് തെരളായ സ്വദേശി അൻസിബ്. കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. കാസർഗോഡ് ജില്ലയിൽ 222 പേർക്ക് കൂടി കോവിഡ്, 381 പേർക്ക് രോഗമുക്തി. ജില്ലയിൽ കോവിഡ് ബാധിച്ച ചികിത്സയിലുള്ളത് 3205 പേർ. അംഗത്വ വിതരണ ക്യാമ്പയിൻ തുടങ്ങി പ്രവാസി വെൽഫെയർ അസോസിയേഷൻ. കാഞ്ഞങ്ങാട്ട് നടന്ന ചടങ്ങിൽ രാജു കുന്നമ്മലിന് അംഗത്വം നൽകി ജില്ലാ ചെയർമാൻ പ്രമോദ് പെരിയ. കാസർഗോഡ് കുമ്പളിയിൽ 5 കിലോ കഞ്ചാവുമായി 2 പേർ അറസ്റ്റിലായി. കാസർഗോഡ് സ്വദേശികളായ മൊയ്തീൻ കുഞ്ഞി, സന്ദേശ് ഭട്ട് എന്നിവരാണ് പിടിയിലായത്. കാസർഗോഡ് തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ നടപ്പാക്കുന്ന ക്ലീൻ ഗ്രീൻ പദ്ധതിയുടെ ഭാഗമായുള്ള സമ്പൂർണ്ണ ശുചിത്വ സർവേ തുടങ്ങി. പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിച്ച വയലോടിയൽ പഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംബാട്ട്. ജയസൂര്യയുടെ പുതിയ ചിത്രം സണ്ണിയുടെ ട്രെയിലർ പുറത്തിറക്കി. ചിത്രം സെപ്റ്റംബർ 23 റിലീസ് ചെയ്യും. രഞ്ജിത് ശങ്കറാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനം. എനിക്കൊരു മനുഷ്യന്റെ മോഹം കാണാൻ വേണ്ടിട്ട് വിളിച്ചത്. കുഞ്ചാക്കോ ബോബന്റെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സെറ്റിൽ അപ്രതീക്ഷിത അതിഥിയായി ബോളിവുഡ് സംവിധായകൻ അനുരാഗ് കശ്യപ്. ഒറ്റ എന്ന ചിത്രത്തിന്റെ സെറ്റിലാണ് അനുരാഗ് കശ്യപ് എത്തിയത്. വിഭാഷ ചിത്രമായ ഒറ്റൽ അരവിന്ദ് സ്വാമിയും പ്രധാന കഥാപാത്രമായി എത്തുന്നു. ഭരത് നിവാസ് കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന നടുവൻ എന്ന തമിഴ് ചിത്രത്തിലെ ട്രെയിലർ പുറത്ത്. ഷാരൻകുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അപർണ വിനോദ്, ഗോകുൽ ആനന്ദ്, ബാല എന്നിവർ പ്രധാന വേഷത്തിൽ. சில நாள் கழிச்சு அது திரும்பவும் சரின்னு தோணும். உங்க மேல கேஸ் போடுறதுக்கு 5 நிமிஷம் கூட ஆகாது. உச்சி வெயில் சூரியன்ல எல்லாமே வெளிச்சமா இருந்தாலும் நமக்கு மட்டும் இருட்டா தெரியும். പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള ബഹുമാനാർത്ഥം തുർക്കി സർക്കാർ പ്രത്യേക സ്റ്റാമ്പ് പുറത്തിറക്കിയെന്ന വ്യാജ പ്രചാരണം. വാർത്തയുടെ സത്യാവസ്ഥ പരിശോധിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് വ്യാജ വാർത്ത പ്രചരിക്കുന്നത്. സെപ്റ്റംബർ 17 71st ജന്മദിനം ആഘോഷിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള ബഹുമാനാർത്ഥം തുർക്കി സർക്കാർ പ്രത്യേക സ്റ്റാമ്പ് പുറത്തിറക്കിയെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പ്രചരിക്കുന്നത് 2015 തുർക്കി സർക്കാർ പുറത്തിറക്കിയ സ്റ്റാമ്പിന്റെ ദൃശ്യങ്ങളാണ്. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാത്രമായി നൽകിയ ആദരമല്ല. അന്ന് തുർക്കിയിൽ നടന്ന G20 അന്റാലിയ ഉച്ചകോടിയിൽ പങ്കെടുത്ത 33 നേതാക്കളുടെ പേരിലും തുർക്കി സർക്കാർ സ്റ്റാമ്പ് പുറത്തിറക്കിയിരുന്നു. ഈ പ്രത്യേക പതിപ്പ് സ്റ്റാമ്പ് ശേഖരത്തിന്റെ ചിത്രം 2015 നവംബർ 18 G20 തുർക്കിയുടെ ഔദ്യോഗിക ട്വിറ്റർ പേജിലും പങ്കുവച്ചിരുന്നു. ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തയും ചിത്രവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് വ്യക്തം. കന്നിമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമലയിൽ ക്ഷേത്രനട അടയ്ക്കും. ഹരിവരാസനം പാടി 9:00 ക്ഷേത്രനട അടയ്ക്കുക. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രതിദിനം 15,000 ഭക്തർക്കാണ് കന്നിമാസ പൂജാവേളയിൽ പ്രവേശനം നൽകിയത്. ശ്രീനാരായണ ഗുരുവിന്റെ 94th സമാധി നാളെ. ഗുരുദേവ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ഉപവാസവും പ്രാർത്ഥനകളും നടക്കും. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചായിരിക്കും ചടങ്ങുകൾ.
കോഴിക്കോട് കാപ്പാട് ബ്ലൂ ഫ്ളാഗ് ബീച്ചിൽ നാളെ മുതൽ സന്ദർശകരെ പ്രവേശിപ്പിക്കും. പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും സന്ദർശകർക്ക് അനുമതിയെന്ന് DTPC സെക്രട്ടറി. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ഏകദിന പരമ്പരയ്ക്ക് നാളെ തുടക്കം. പരമ്പരയിൽ മൂന്ന് മത്സരങ്ങൾ. പന്തീരാങ്കാവ് മാവോയിസ്റ്റ് കേസ് നാളെ സുപ്രീംകോടതിയിൽ. പ്രതി അലൻ ഷുഹൈബിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന NIA ആവശ്യത്തിലും താഹ ഫസൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിലും ജസ്റ്റിസ് അജയ് രസ്തോഗി അധ്യക്ഷനായ ബെഞ്ച് വാദം കേൾക്കും. ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.